ദൈവകൃപയുടെ 60 ആണ്ട് 60 years of God's grace. അഭിയോന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അനുഭവങ്ങളും ശുശ്രൂഷകളും. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയും യാക്കോബായ സഭ കൊച്ചി ഫദ്രാസന മെത്രാപ്പോലിത്തയുമായ അഭിയോന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 60ാം ജന്മദിനത്തോടനുബന്ധിച്ച് വേ ടു വേ ടെലിവിഷൻ സമർപ്പിക്കുന്ന സ്നേഹാദരം. ദൈവകൃപയുടെ 60 ആണ്ട് 60 years ഓഫ് ഗോഡ്സ് ഗ്രേസ്. 60ൻ്റെ നിറവിലെ ആത്മഭാഷണങ്ങൾ. അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അനുഭവങ്ങളിലൂടെയും ശുശ്രൂഷകളിലൂടെയും ഒരു യാത്ര. അറുപതിൻ്റെ നിറവിലെത്തിയ അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിക്ക് സമീപം പെരുമ്പള്ളി ഗ്രാമത്തിൽ കർഷക കുടുംബമായ ശ്രാമ്പിക്കൽ പള്ളിത്തിട്ടയിൽ ഗീവർഗി സാറാമ ദമ്പതികളുടെ 4ാമത്തെ മകനായി 1960 നവംബർ 10 പരിശുദ്ധ പരുമല തിരുമേനിയുടെ കുടുംബ പാരമ്പര്യത്തിലെ 3ാം തലമുറയിൽ ജനിച്ചു. ബാല്യത്തിൽ തന്നെ അൾത്താരബാലനായി ദൈവീക വഴിയിലേക്ക് സ്വയം സമർപ്പിച്ചു. 1974 മാർച്ച് 25 13ാം വയസ്സിൽ പെരുമ്പള്ളി ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി മഞ്ഞനിക്കര ദേറായിൽ വെച്ച് ശമ്മാശപ്പട്ടം നൽകി. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പഠനവും ഡിഗ്രി പഠനവും പൂർത്തീകരിച്ചു. അഭിവന്യ പെരുമ്പള്ളി തിരുമേനിയുടെ വാത്സല്യ ശിഷ്യനും ആത്മീയ മകനുമായി വൈദിക പഠനം പൂർത്തീകരിച്ചു. അയർലൻഡിലെ ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ മാസ്റ്റർ ഡിഗ്രിയും തുടർന്ന് തിയോളജിയിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കി. മേൽപ്പെട്ട സ്ഥാനത്ത് 25 വർഷങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ യാക്കോബായ സഭ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയും യാക്കോബായ സഭ കൊച്ചി ഭദ്രാസന മെത്രാപ്പോലിത്തയുമായി ദൈവിക ശുശ്രൂഷകളുമായി ജീവിതം തുടരുന്ന അഭിവന്യ തിരുമേനിയുടെ 60ൻ്റെ നിറവിലെ ആത്മഭാഷണങ്ങൾ. ദൈവകൃപയുടെ 60 ആണ്ട് 60 years of God's grace. നമ്മോടൊപ്പമുള്ളത് യാക്കോബായ സുറിയാനി സഭയുടെ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയും കൊച്ചി ഭദ്രാസനത്തിൻ്റെ അധിപനുമായ അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. തിരുമേനിയുടെ 60ാം വയസ്സ് പിറന്നാളിലേക്ക് കടക്കുമ്പോൾ തിരുമേനിയുടെ ചില ബാല്യകാല ഓർമ്മകളും വിദ്യാഭ്യാസവും വൈദിക ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ നമ്മോടൊപ്പം പങ്കിടാൻ കൂടെയുണ്ട്. തിരുമേനിയിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. ദൈവകൃപയുടെ 60 ആണ്ട് 60 years ഓഫ് ഗോഡ്സ് ഗ്രേസ്. തിരുമേനിയുടെ ബാല്യകാലത്തെക്കുറിച്ചും മാതാപിതാക്കളെ കുറിച്ചും ഒന്ന് പങ്കുവയ്ക്കാമോ? ബാല്യം എൻ്റെ വീട് പെരുമ്പള്ളിയിലാണ്. മുളതുരുത്തിയോട് ചേർന്നുള്ള ഒരു ചെറിയ വില്ലേജ്, കർഷക കുടുംബം. എന്നുവെച്ച് വലിയ ഭൂസ്വത്തുകളുടമയൊന്നുമല്ല. സാധാരണ പേരൻസ് കർഷകരോടൊപ്പം പാടത്ത് പണിയുന്നവരോടൊപ്പം നിന്ന് അവരിൽ ഒരാളായി പണിയെടുക്കുന്ന എൻ്റെ അപ്പൻ, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം അവരോടൊപ്പം കഴിക്കുന്ന അപ്പൻ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മ, അങ്ങനെയുള്ള ഒരു ബാല്യം. അവരോടൊപ്പം ചിലപ്പോഴൊക്കെ ഞാനും എൻ്റേതായ രീതിയിൽ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്തതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. ബാല്യം അല്പം അരിഷ്ടതകളൊക്കെ ഉള്ളൊരു ബാല്യമായിരുന്നു. മാരകമായ രോഗം പിടിപെട്ടു. രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാവില്ല എന്നുള്ള ഒരു ബോധ്യത്തിലായിരുന്നു എല്ലാവരും. പക്ഷേ ജീവൻ പോയത് എൻ്റെ സിസ്റ്ററുടെയാണ്. കാരണം രണ്ടുപേർക്കും ഒരുപോലെയാണ് അസുഖം വന്നത്, മഞ്ഞപ്പിത്തൊന്നും. അങ്ങനെയുള്ളൊരു വേദന ചെറുപ്പത്തിലെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ അവിടെയുള്ള ലോക്കൽ സ്കൂളിലായിരുന്നു, പെരുമ്പള്ളി സ്കൂളിലും മുളന്തുരുത്തി സ്കൂളിലും. ബാല്യത്തിൽ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരിടം പള്ളിയായിരുന്നു. അവിടെ പോകാനും അവിടുത്തെ ആൾത്താരിയിൽ ശുശ്രൂഷിക്കാനുമൊക്കെയുള്ള ഒരു ഭാഗ്യമുണ്ടായി 10 വയസ്സ് മുതൽക്ക്. അതിലേക്ക് കൂടുതലും എന്നെ പ്രേരിപ്പിച്ചത് പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയാണ്. അങ്ങനെയുള്ള ഒരു ബാല്യമാണ് ശമ്മാശനാകുന്നത് വരേക്കിനുള്ള ഒരു ബാല്യം എൻ്റെ മനസ്സിൽ ഉള്ളത്. ശരിക്കും ഞങ്ങളുടെയൊക്കെ ജനിച്ചു വളർന്ന സ്ഥലം
എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും താമസിക്കുന്ന കൂടുതലും സാധാരണക്കാരും അന്നന്നത്തെ ജോലിക്ക് വേണ്ടി ജോലി ചെയ്ത് അന്നം നേടുന്ന ആളുകളുമൊക്കെ കൂടുതലുള്ള അക്രൈസ്തവരായ ആളുകൾ അങ്ങനെയുള്ള ആളുകളും അവരുടെ സൗഹൃദവും എന്നിൽ ഏത് കാലത്തും അങ്ങനെയുള്ള ആളുകളോടുള്ള അവരോട് സമരസപ്പെടാനുള്ള ഒരു മനസ്സ് ഒരു ഒരുക്കം ആ കാലത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അതിപ്പോഴും ആ നിലയിൽ തുടരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അടിസ്ഥാനം ആ നിലകളിൽ അപ്പനും അമ്മയും ഒക്കെ പഠിപ്പിച്ചതും എൻ്റെ സഹോദരങ്ങളും സഹോദരിയുമൊക്കെ കാണിച്ചു തന്നതുമൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ ആളാണ് എനിക്ക് രണ്ട് സഹോദരന്മാരും ഏറ്റവും മൂത്ത ഒരു സഹോദരിയുമുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു തുടർ പഠനം എങ്ങനെയായിരുന്നു തിരുമേനി യഥാർത്ഥത്തിൽ ഞാനൊരു സ്റ്റുഡൻ്റായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല ഞാനൊരു വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു പഠനത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യമുണ്ടായിരുന്നു സ്പോർട്സിലൊക്കെ അതുപോലെ തന്നെ എൻ സി സിയിൽ ചേരുക അതുപോലെ എൻ്റെ ബ്രദറിനുള്ള ഒരു നേവൽ ഓഫീസറാണ് അപ്പോൾ ഒരു നെവിയിലൊക്കെ ചേരാൻ ഒക്കെ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെയുള്ള ചിന്താഗതിയായിരുന്നു കുഞ്ഞുനാളിലേ ഉണ്ടായിരുന്നു പിന്നീട് ഈ ഓൾട്ടർ ബോയ് ആയതിനു ശേഷം പെരുമ്പള്ളി തിരുമേനി അദ്ദേഹം അന്ന് വൈദികനാണ് ഞാൻ ഓൾട്ടർ ബോയ് ആകുമ്പോൾ ആ പള്ളിയും ആ പള്ളിയുടെ ചുറ്റുപാടുകളും തിരുമേനിയുടെ അന്നത്തെ കാലത്തുള്ള പെരുമ്പള്ളിയിൽ ധാരാളം അത്ഭുതം നടക്കുന്ന ഒരു സമയമാണ് കോട്ടയത്തു നിന്നുമൊക്കെ ട്രെയിൻ വരുമ്പോൾ അഡീഷണൽ ബോഗി ഇടുമായിരുന്നു അന്നൊക്കെ അപ്പോൾ ഒത്തിരി തീർത്ഥാടകർ ഒഴുകിയെത്തുന്ന ഒരു സമയത്താണ് ഞാൻ ഒരു കുഞ്ഞ് പയ്യനായിട്ട് മധുബഹായിലൊക്കെ അപ്പോൾ അത് ആത്മീയമായി എന്നെ രൂപപ്പെടുത്തുന്നതിൽ എൻ്റെ കൂടെയുള്ള വാട്ടർ ബോയ്സായുള്ള സഹപാഠികളും തിരുമേനിയുടെ ഒരു ഗ്രൂമിങ്ങും അതിലൊത്തിരി സഹായിച്ചിട്ടുണ്ടെന്ന് കരുതാനായിട്ട് യഥാർത്ഥത്തിൽ ആ ഒരു ഇഷ്ടം എൻ്റെ പഠനത്തെ ഒരു പരിധിവരെ ബാധിച്ചു എന്ന് വെച്ചാൽ പഠനത്തിലുള്ള താല്പര്യം അല്പം കുറഞ്ഞുപോയി ആത്മീയതയിലേക്കും വൈദിക ശുശ്രൂഷയിലേയും ഒക്കെ കടക്കണമെന്നങ്ങ് മനസ്സിൽ കയറിക്കൂടി അതുകൊണ്ട് വിദ്യാഭ്യാസ കാലത്ത് വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം നടന്നെങ്കിലും ആ ഘട്ടങ്ങളിലെല്ലാം മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നത് ഒരു വൈദികനാകണം അച്ഛനെ പോലെ ഇടവകയിൽ അച്ഛനെ പോലെ ഒരു അച്ഛനാകണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഷമാശനാകുന്നത് ദാറ്റ് ഈസ് വെരി അൺയൂഷ്വൽ നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ ആ കാലത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ബാലൻ വൈദികൻ്റെ വേഷമിട്ട് നടന്നാൽ പ്രച്ഛന്ന വേഷമാണെന്ന് ഫാൻസി ഡ്രസ്സാണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പലരും ധരിച്ചിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ വേഷപ്രച്ഛന്നനായതല്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെരുമ്പള്ളി തിരുമേനി മഞ്ഞനിക്കര തേറായിൽ വെച്ച് എന്നെ ശമ്മാശനാക്കി ഉടുപ്പും കറുത്തുവപ്പായും ഊറാറയും തൊപ്പിയൊക്കെ തന്നു അപ്പോൾ അന്ന് രാത്രി തിരിച്ചു വന്നപ്പോൾ എനിക്ക് പിറ്റത്ത് സ്കൂളിൽ പോകണം അപ്പോൾ എൻ്റെ അപ്പനും അങ്കിളും ഒക്കെ കൂടി തിരുമേനി അടുക്കെ പോയി ഈ കൊച്ചിനെ എങ്ങനെയാണ് തിരുമേനി സ്കൂളിലേക്ക് കുപ്പായിട്ട് പറഞ്ഞേക്കണേ ഈ തൊപ്പിയൊക്കെ എടുത്ത് പിള്ളേർ റിങ് കളിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം തിരുമേനി പറഞ്ഞു അതൊന്നും സാധ്യമല്ല കുപ്പായും തൊപ്പിയും വെച്ച് തന്നെ പോകണമെന്ന് പറഞ്ഞു അത് ഇച്ചിരി ക്രൂരമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് മുളന്തുരുത്തി സ്കൂളിലാണ് പഠിച്ചത് എന്നെ അറിയാവുന്നവരും സഭയെക്കുറിച്ച് അറിയാവുന്നവരുമാണ് കൂടുതൽ പക്ഷേ അതൊരു ദുഷ്കരമായ ഒരു കാലഘട്ടമായിരുന്നു ഫ്രണ്ട്സിനൊന്നും കുഞ്ഞുങ്ങളല്ലേ അവർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാനൊക്കത്തില്ല പക്ഷേ തിരുമേനിയുടെ കൽപ്പന പൂർണ്ണമായിട്ടും ഞാൻ പാലിച്ചു മൂന്ന് വർഷവും മുളന്തുരുത്തി സ്കൂളിൽ കുപ്പായും തൊപ്പിയിട്ടുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സിൽ പോയി ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സ് വന്ന് തൊപ്പിയൊക്കെ എടുത്തുകൊണ്ട് ഓടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ തിരുമേനി വാസ് സോ സ്റ്റബേൺ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൽപ്പന മാനിച്ചും പാലിച്ചും അനുസരിച്ചും അങ്ങനെ തന്നെ തുടർന്നു അത് കോളേജിൽ മഹാരാജസ് പഠിക്കുമ്പോഴുമൊക്കെ ആ ശൈലിയിൽ തന്നെയാണ് വിദ്യാഭ്യാസ കാലത്ത് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത് തിരുമേനി പറഞ്ഞതുപോലെ തന്നെ പെരുമ്പള്ളി തിരുമേനിയുമായിട്ടുള്ള ആ ഒരു ബന്ധവും ആത്മബന്ധവും എട്ടാം ക്ലാസ്സിൽ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കുപ്പായം ഇടേണ്ട ഒരു സാഹചര്യവും കുറച്ചും കൂടി ഒന്ന് എന്ന് പറയാൻ മതി 74 പെരുമ്പള്ളി തിരുമേനിയും ദിവനാശിസ് തിരുമേനിയും പട്ടമേറ്റ് മലങ്കരയിൽ എഴുന്നള്ളി വരുന്നു അപ്പോൾ പെരുമ്പള്ളിയിൽ അച്ഛൻ പട്ടമേൽക്കാൻ പോകുന്നതും മെത്രാപ്പോലിത്തിയായി തിരിച്ചു വരുന്നതും ഒക്കെ എൻ്റെ
എനിക്ക് വലിയ കൗതുകമായിരുന്നു, വലിയ ഉത്സാഹവും ആകാംക്ഷയും സന്തോഷവുമൊക്കെയാണ്. ഇറ്റ് വാസ് എ സെലിബ്രേഷൻ ഫോർ അസ്. അപ്പം തിരുമേനി അച്ഛനായിട്ട് വന്നു. സഭയിൽ വലിയ കലുഷിതമായൊരു അന്തരീക്ഷം നിലനിൽക്കുന്നു, പള്ളികൾ നഷ്ടപ്പെടുന്നു, കേസുകൾ വരുന്നു, പോലീസ് വരുന്നു, പോലീസ് സ്റ്റേഷനിൽ കേസുകൾ വരുന്നു, പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ കിടക്കേണ്ട വരുന്നു, ലോക്കപ്പ് ഉണ്ടാകുന്നു. അങ്ങനെ കുറേ കുറേ സംഭവ പരമ്പരകളുടെ ഒരു കാലമായിരുന്നു അത്. ഒരു മാർച്ച് മാസം 25-ാം തീയതി ഞാൻ ഹിന്ദി പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്നും തിരിച്ചു പോരുമ്പോഴാണ് തിരുമേനി കാറിൽ എറണാകുളം ദിശയിൽ നിന്നും വരുന്നത്. എന്നെ വഴിയിൽ വെച്ച് കണ്ടു, വണ്ടി നിർത്തി, മോൻ വണ്ടിയെ കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടിയെ കയറി. കൂടെ എൻ്റെ സുഹൃത്ത് ഒരച്ഛനും ഉണ്ട്, പുള്ളി അന്ന് ഷെമ്മാച്ചനായിട്ടുണ്ട്, അനിയൻ അച്ഛൻ. തിരുമേനിയുടെ അനിയൻ ബ്രദർ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, മോന് ചെമ്മാച്ചൻ അവൻ ഇഷ്ടമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പെരുത്ത ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്കൊന്നും വലിയ വിവരമൊന്നുമില്ല. അപ്പം എന്നോട് പറഞ്ഞു, വീട്ടിൽ ചെന്ന് അപ്പച്ചനെ വിളിച്ചുകൊണ്ടിരുന്ന. അപ്പം എൻ്റെ ഫാദറിനെ വിളിച്ചുകൊണ്ട് വന്നു. ഫാദറിനോട് ചോദിച്ചു, ഇങ്ങനെ ഇവനെ ഞാൻ ചെമ്മാച്ചനാക്കാൻ പോകുന്നു. അപ്പം പറഞ്ഞു, എന്താ ഈ പറയണേ, 10-ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലാത്ത പയ്യനെ ചെമ്മാച്ചനാക്കാൻ പോകും. പാസ് പഠിച്ചൊക്കെ കഴിയിട്ടാണ് നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് അപ്പം പറഞ്ഞു. തിരുമേനിയെ സംബന്ധിച്ചില്ല, ഐ വാണ്ട് ടു ഡു ഇറ്റ് നൗ. അപ്പം പറഞ്ഞു, അങ്ങനെ നിർബന്ധം പിടിക്കുകയാണ് തിരുമേനിയുടെ ഇഷ്ടം. മഞ്ഞനിക്കരയെ വെച്ച് 25-ന് പട്ടം കിട്ടി ചെമ്മാശനായി. അതിനുശേഷം പിന്നീട് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴാണ് വൈദികനാവേണ്ട ഒരു സാഹചര്യങ്ങൾ, സെമിനാരി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പെരുമ്പള്ളി സെമിനാരിയുണ്ട്, സെമിനാരി എഡ്യൂക്കേഷനും അവിടെ ഈ കൂടെ സൈമിൾട്ടേനിയസ് ആയിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പം പട്ടമേൽക്കേണ്ട ഒരു സന്ദർഭം 82 ഉണ്ടായി. പരിശുദ്ധ പത്രീർഗീസ് ബാവ സഖബാവ നാട്ടിൽ ആദ്യത്തെ പ്രഥമ സന്ദർശനത്തിന് വന്നപ്പോൾ തിരുമേനിക്ക് നിർബന്ധം എന്നെ റംബാച്ചനാക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഐ എം ഗോയിങ് ടു പേട്രിയാർക്ക് ഈസ് ഗോയിങ് ടു മേക്ക് യു റംബാച്ചൻ. ഞാൻ പറഞ്ഞു, എന്തേ പറയണേ, റംബാച്ചനാവുമ്പോൾ അവിടെ പല കാര്യങ്ങളൊക്കെ ഇല്ലേ, തീരുമാനങ്ങൾ എടുക്കണം. ഞാൻ എങ്ങനെ തീരുമാനം, ഐ എം നോട്ട് പ്രിപ്പയർഡ്. അപ്പോൾ അവൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. സോ ഐ പർച്ചേസ്ഡ് സം ടൈം. അപ്പം ഞാൻ ഒത്തിരി ആലോചിച്ചു, ആലോചിച്ചിട്ടും ഐ വാസ് നോട്ട് പ്രിപ്പയർഡ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പം ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, ഐ നീഡ് ടൈം. ആ തിരുമേനി ഡിസപ്പോയിൻറ്റഡ് ആയി ശരിക്കും പറഞ്ഞു. ഈ വാസ് ഡിസപ്പോയിൻ്റ് ബിക്കോസ് ഈ പുള്ളിക്കാരനത് തീരുമാനിച്ച് വെച്ചിരിക്കും. ആ എൻ്റെ പഠനം തുടർന്നു. ഇത് കഴിഞ്ഞ് ദ റിയൽ ടൈം കം, ഐ ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. എടുക്കേണ്ട ഒരു സമയം, ബിക്കോസ് വി ഹാവ് ഓപ്ഷൻ ഉണ്ടല്ലോ. വൈദികനാവുന്നതിന് മുമ്പ് കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യണം. ദാറ്റ് വാസ് എ ബിഗ്ഗസ്റ്റ് ടെസ്റ്റ് ഫോർ മീ. അപ്പോഴാണ് ഈ ഞങ്ങളുടെ ഫാമിലിയുടെ ചരിത്രത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പരുമല തിരുമേനിയുടെ 2nd generation എൻ്റെ ഗ്രാൻഡ് ഫാദർ, 3rd generation എൻ്റെ ഫാദർ. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറെ വൈദികനാക്കാൻ പരുമല തിരുമേനി ആഗ്രഹിച്ചിരുന്നുവെന്ന് ഗ്രാൻഡ് ഫാദർ പെരുമ്പള്ളി തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് മനസ്സിലാക്കി. പെരുമ്പള്ളി തിരുമേനി ഗ്രാൻഡ് ഫാദറിനെ ഒരു സെലിബ്രേറ്റ് പ്രീസ്റ്റ് ആക്കാനാണ് ആഗ്രഹിച്ചതും. അത് നടന്നില്ല, അതിന് വേറെ റീസൺസ് ഉണ്ട്. അത് കഴിഞ്ഞ് തിരുമേനി എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഇളയ ബ്രദറിനെ വൈദികനാക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പരുമല സെമിനാരിയിൽ പോയി കുറച്ച് കാലം താമസിച്ചു, അത്യാവശ്യം സുറിയാനിയൊക്കെ പഠിച്ചു. ഹി വാസ് നോട്ട് കംഫർട്ടബിൾ ടു ബിക്കം എ പ്രീസ്റ്റ് ആൻഡ് പർട്ടിക്കുലർലി സെലിബ്രേറ്റ് പ്രീസ്റ്റ്. അവിടെ നിന്ന് പുള്ളി ചാടിപ്പോന്നു. അത് തിരുമേനിക്ക് വളരെ വിഷമം ഉണ്ടാക്കി. ഇതൊക്കെ അപ്പൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ പെരുമ്പള്ളി തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരുമേനിയുടെ അച്ഛൻ ആയിരിക്കുമ്പം, തിരുമേനി അച്ഛനായിരിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ട്. തിരുമേനിക്ക് ശേഷം പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു പുരോഹിതനുണ്ടായിട്ടില്ല. തിരുമേനിക്ക് മുമ്പ് പുരോഹിതനുണ്ടായിരുന്നത് തിരുമേനിയുടെ ഫാദറിൻ്റെ ബ്രദറാണ്, കൊച്ചപ്പൻ. അതാണ് ഗീവർഗീസ് മൽപ്പാൻ അദ്ദേഹത്തെ ചെമ്മാശനാക്കുന്നതും ആക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, അദ്ദേഹത്തെ സുറിയാനി പഠിപ്പിക്കുന്നതും. പിതാവിൻ്റെ സഹോദരനായ ഗീവർഗീസ് മൽപ്പാൻ, പള്ളത്തിട്ട് ശ്രാമ്പിക്കൽ പള്ളത്തിട്ട് ഗീവർഗീസ് മൽപ്പാനാണ്. അപ്പോൾ ആ കഥകളൊക്കെ പെരുമ്പള്ളി തിരുമേനിക്ക് അറിയാം. അപ്പോൾ തിരുമേനി ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ദീസ് ആർ ദ റീസൺസ്. സോ അങ്ങനെ നീ ഒരു
വൈദികനാവണം ബിക്കമേ സെൽവിയർ പ്രീസ്റ്റ്. അത് പരിമല തിരുമേനിയുടെ ആഗ്രഹമായിരുന്നു, അത് നടന്നില്ല അദ്ദേഹത്തിൻ്റെ കാലത്ത്. അതിനുശേഷം വൈദികരുണ്ടായിട്ടില്ല. ഇതൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. ആ പേടി എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഐ ടുക്ക് സം ടൈം, ഞാൻ കബറിങ്കൽ പോയി പ്രാർത്ഥിച്ചു. പരിമല കുറേ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. മഞ്ഞിനിക്കരെ പോയി കുറേ നേരം പ്രാർത്ഥിച്ചു. ദെൻ ഐ ടുക്ക് എ ഡിസിഷൻ, തീരുമാനമെടുത്തു. തീരുമാനമെടുത്ത് തിരുമേനിയുടെ വീണ്ടും വന്നു. അപ്പോൾ തിരുമേനി വട്ടം മുടക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ കാര്യം എന്നുള്ളത്. ഒരിക്കലും ആവരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ നോക്കി. അപ്പോൾ എനിക്ക് പിന്നീട് മനസ്സിലായി എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ തിരുമേനിക്ക് മനസ്സിലായി എൻ്റെ തിരുമേനി ഉറച്ചതാണെന്ന് പുള്ളി അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് ആ ഒരു സെലിബ്രേറ്റ് പ്രീസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ദൈവകൃപയുടെ 60 years of God's grace. അഭിയോന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അനുഭവങ്ങളും ശുശ്രൂഷകളും. തിരുമേനിയുടെ പട്ടം ഏൽക്കുന്നതും അതേപോലെ വൈദിക ശുശ്രൂഷകളെ കുറിച്ചൊന്ന് കൂടുതലൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ 74 ഷമാശനാവുന്നത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. 10 ഞാൻ ഷമാശനായിരുന്നു. അതൊരു 24 ഷമാശനായത്. 10th 84 March 25 മാതാവിൻ്റെ പെരുന്നാൾ ദിവസമാണ്. അന്ന് ഞാൻ അച്ഛനായി. അച്ഛനാവുന്നത് കാലം ചെയ്ത പൗലൂസ് 2 ബാബ തിരുമേനിയാണ്. പരിശുദ്ധനായ ബാസേലിയോസ് പൗലൂസ് 2 പട്ടമേറ്റു. ഞാൻ പട്ടമേക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ എന്നെ ബാംഗ്ലൂർ പള്ളിയിലേക്ക് വികാരിയാക്കിക്കൊണ്ട് കൽപ്പന കിട്ടി. പുണ്യശ്ലോകനായ തേപ്പിലോസ് കാലം ചെയ്ത തേപ്പിലോസ് തിരുമേനിയെന്ന് ബാഹ്യകേരള ഭദ്രാസനം എത്ര പോലെ. ഞാൻ പട്ടമേറ്റ് എനിക്ക് നാട്ടിൽ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഒരു പരിധിവരെ ഞാൻ അതിനാഗ്രഹിച്ചില്ല. കാരണം ഞാൻ പട്ടം വെക്കുമ്പോൾ എൻ്റെ ഇടവക പള്ളി പൂട്ടിക്കിടക്കുക. അവിടുത്തെ കലഹങ്ങളും തർക്കങ്ങളും വിഭാഗീയതയും ഭിന്നതയും വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. എന്നാൽ അവിടെ ബാംഗ്ലൂർ പ്രിഫർ ചെയ്തു. അത് കിട്ടിയപ്പം നല്ലൊരു ഓപ്പണിംഗ് ആയിട്ട് തോന്നി. ഫർദറായിട്ടുള്ള സ്റ്റഡീസ് കൂടെ നടത്താം എന്ന രീതിയിൽ ബാംഗ്ലൂർ സെൻറ്റ് മേരീസ് പള്ളിയുടെ വികാരിയായി പ്രഥമമായ ആദ്യത്തെ വികാരി സ്ഥാനമായിട്ട് ഞാൻ ചാർജെടുത്തു. ഞാനൊരു 4 അവിടെ ഉണ്ടായിരുന്നു. പള്ളി പണി പൂർത്തീകരിക്കാനും കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ പറ്റി. പാസ്റ്ററൽ മിനിസ്ട്രിയുടെ ബാലപാഠം പ്രായോഗിക തലത്തിൽ മറ്റാരുടെയും സഹായമില്ലാതെ എനിക്കവിടെ ചെയ്യാൻ പറ്റി. അതിന് നല്ല പ്രോത്സാഹനം കിട്ടി. പാരിഷ് മിനിസ്ട്രി, ഒരു പുരോഹിതൻ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം സമൂഹത്തിലും സഭയിലും ഇടവകയിലും എന്നുള്ളത് എനിക്ക് അവിടെയുള്ള സീനിയർ മെമ്പേഴ്സ്, അവിടെയുള്ള ആളുകൾ, അവരെന്നെ കുറേ പഠിപ്പിച്ചു. അവരിൽ നിന്ന് ഞാൻ കുറേ പഠിച്ചു. എനിക്ക് വളരാനും പഠിക്കാനും ബാംഗ്ലൂർ ഇടവക എന്നെ ഒത്തിരി ഒത്തിരി സഹായിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്ന തിയോളജിക്കൽ സെമിനാരിയിലുണ്ടായിരുന്ന വൈദികരുണ്ട്, ചെമ്മാശന്മാരുണ്ട്. അവരുടെയൊക്കെ സഹായവും സഹകരണവും എൻ്റെ മിനിസ്ട്രിയെ ഒത്തിരി അത് ബലപ്പെടുത്താൻ, അത് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി സഹായിച്ചു. 4 അവിടുത്തെ പഠനത്തിന് ശേഷം എനിക്ക് കത്തോലിക്ക സഭയുടെ ഒരു സ്കോളർഷിപ്പ് കിട്ടി അയർലൻഡിൽ പോയി പഠിക്കാനായിട്ട്. അത് എൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു. ഞാൻ അയർലൻഡിലേക്ക് ഒരു 88-89 അയർലൻഡിൽ പോയി, ഡബ്ലിൻ മെയ്നസ് യൂണിവേഴ്സിറ്റിയിൽ. അത് അതിനുശേഷം 4 തിയോളജിക്കൽ സെമിനാരിയിലെ പഠനത്തിന് ശേഷം എനിക്ക് ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയിൽ, ട്രിനിറ്റി കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായി. 4-5 ഞാൻ അയർലൻഡിലുണ്ടായിരുന്നു. അതേസമയം തന്നെ ഐ കുഡ് സ്റ്റാർട്ട് എ കോൺഗ്രിഗേഷൻ ഇൻ ലണ്ടൻ. ലണ്ടനിൽ സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ അടുക്കൽ ഞാനൊരു കോൺഗ്രിഗേഷൻ ആദ്യമായിട്ട്, യാക്കോബായ സഭയുടെ, ഓർത്തഡോക്സ് സഭയുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. യാക്കോബായ സഭയുടെ പത്രിക്കീസ് വിഭാഗത്തിൻ്റെ ഒരു കോൺഗ്രിഗേഷൻ ആദ്യമായിട്ട് 88-89 ലണ്ടൻ പട്ടണത്തിൽ തുടങ്ങാൻ സാധിച്ചു. അത് എനിക്ക് എൻ്റെ സ്പിരിച്വൽ പ്രീസ്റ്റ്ലി ലൈഫിൽ വലിയൊരു ഒരു അനുഭവമായിരുന്നു. കാരണം അന്നൊന്നും അവിടെ അധികം ആളുകളില്ല. 15 ഫാമിലിയാണ് ആകെപ്പാടെ ഉണ്ടായിരുന്നത്. എല്ലാ സീനിയർ മെമ്പേഴ്സാണ്. ഈ ന്യൂ ജെൻ ഒന്നും അന്നൊന്നും അങ്ങോട്ട് വരുന്നില്ല ആ സമയത്ത്. അയർലൻഡിൽ ആരും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ കുർബാന ചെല്ലാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു റിവൈവ് മൈ പ്രീസ്റ്റ്ലി ലൈഫ്. കാരണം അത് കുറച്ച് നാൾ അടഞ്ഞു കിടക്കുമായിരുന്നു. അതിനൊരു ഓപ്പണിംഗ് ഉണ്ടായി. ദാറ്റ് വാസ് അത് ഒത്തിരി ഒത്തിരി നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ നിന്ന് വീണ്ടും എനിക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നു ഹയർ സ്റ്റഡീസിനും റിസർച്ചിനും ഒക്കെ ആയിട്ട്. അത് 2 അവിടെ ഉണ്ടായിരുന്നു.
ഒരു ഞാൻ കൗൺസിലിംഗിൽ കുറേ റിസർച്ച് നടത്തി ഡോക്ടർ പ്രോഗ്രാമിന് ചേർന്നു ഹോസ്പിറ്റലിൽ ചാപ്ലിനായിട്ട് ജോലി ചെയ്തു ചാപ്ലിൻസിയുടെ കോഴ്സസൊക്കെ പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങി അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ സാലറി വാങ്ങിക്കുന്ന ഒരു ചാപ്ലിനായിരുന്നു ഞാൻ അമേരിക്കയിൽ അങ്ങനെ ചാപ്ലിനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് കോൾ വരുന്നത് കൊച്ചി ഭദ്രാസന മെത്രാപ്പോലിത്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞുള്ള ഞാനന്നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടത്തെ ജനറൽ ബോഡി അതുപോലെ തന്നെ കൗൺസിൽ സിനഡ് അതിലെല്ലാം തീരുമാനങ്ങളായി ഞാൻ അവിടെ നിന്നും ജാനുവരി 10-ാം തീയതി ഡെമാസ്കസിലേക്ക് ന്യൂയോർക്കിൽ നിന്നും ഫ്ലൈറ്റ് കയറുന്നു January 16, 1994 ബിഷപ്പാവുന്നു നാട്ടിൽ വരുന്നു കൊച്ചി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായി ചാർജ് എടുക്കുന്നു ഡെമാസ്കസിൽ മെത്രാപ്പോലിത്തയായി വഴിക്കപ്പെടാൻ ക്ഷണനം വന്നു ഡെമാസ്കസിൽ ചെന്നു രണ്ട് ദിവസം മുമ്പ് റംബാച്ചനാക്കി പരിശുദ്ധ ഇഗ്നാത്തിയോസ് സഖ ഒന്നാമൻ ബാവ തിരുമേനിയാണ് അന്നത്തെ പാത്രിക്കീസ് ബാവ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു പേട്രിയാർക്കാണ് ഏകദേശം ഒരു 10-20 വർഷക്കാലത്തോളം പരിശുദ്ധ പാത്രിക്കീസ് ബാവയുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ തുടക്കമായിരുന്നു January 16 തീയതി പരിശുദ്ധ പാത്രിക്കീസ് ബാവ എന്നെ മെത്രാപ്പോലിത്തയായിട്ട് വാഴിച്ചു നാട്ടിൽ വന്ന് ചുമതലയേറ്റു ഈ കഴിഞ്ഞ വർഷം മാർച്ച് മാസം 16 തീയതി മെത്രാപ്പോലിത്തയായതിൻ്റെ ജൂബിലി ആയിരുന്നു 25th year അത് ആഘോഷിക്കാൻ പറ്റിയില്ല കാരണം കോവിഡ് പ്രോട്ടോക്കോളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആഘോഷങ്ങളില്ലാതെ അത് കുറേ പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പൂർത്തിയായ പ്രോജക്റ്റുകളുടെ എല്ലാം ഉദ്ഘാടനം നടത്തി ജൂബിലി സമാപനം വളരെ ക്വയറ്റായിട്ട് നടത്തി സിൽവർ ജൂബിലി 25 വർഷം പൂർത്തീകരിച്ചു ആ 25 വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽക്കുള്ള സഭയിലെ വ്യവഹാരങ്ങൾ തർക്കങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരുന്നു ആ സമയത്ത് തന്നെ 20 വർഷത്തോളം പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ സിൻഹദോസിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തോമസ് പ്രഥമൻ ബാവ തിരുമേനിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ സിന്നഡിൻ്റെ അദ്ദേഹം ചെയർ ചെയ്യുന്ന സിന്നഡിൻ്റെ സെക്രട്ടറിയായി 20 വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു ആ പ്രവർത്തന കാലത്ത് സഭ ശുശ്രൂഷയിൽ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളിലൊക്കെ ഇടപെടാനും ഒത്തിരി കാര്യങ്ങൾ പുരോഗമനപരമായി നമ്മുടെ സഭയിൽ ചെയ്യുന്നതിന് കൂടെ നിന്ന് പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ദൈവകൃപയുടെ 60 years of God's grace പകയുടെയും വിദ്വേഷത്തിൻ്റെയും മനോഭാവങ്ങളിൽ അധിഷ്ഠിതമായ പാതകളിൽ നിന്ന് മാറി മനുഷ്യത്വത്തിൻ്റെയും മാനവിക സ്നേഹത്തിൻ്റെയും ക്രൈസ്തവ ദർശനങ്ങളിൽ അധിഷ്ഠിതമായ മൂല്യമേറിയ ക്ഷമയുടെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതകളിലാണ് ജീവിതം തുടരേണ്ടത് എന്ന ദർശനമാണ് തിരുമേനിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴുള്ള ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ തർക്കങ്ങളെ കുറിച്ച് തിരുമേനിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് തർക്കങ്ങൾ എന്നും ഉള്ളതാണ് സഭയിൽ ഒരു 100 വർഷത്തിലധികം തർക്കങ്ങൾക്ക് പഴക്കമുണ്ട് ഞങ്ങളൊക്കെ പറയാറുണ്ട് യാക്കോബായ സഭയുടെ പല ജനറേഷൻസും തിരുമേനിമാർ കേസിൽ ജനിച്ച് കേസിൽ ജീവിച്ച് കേസിൽ മരിക്കുന്ന അവസ്ഥ എൻ്റെ പേരിലുമൊക്കെ കേസുകളുണ്ട് ഈ സഭാതർക്കവുമായി ബന്ധപ്പെട്ട് വാസ്തവത്തിൽ അത് ഉണ്ടാക്കുന്ന മുറിവും വേദനയും ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തെ ആദരവോടെ കാണുന്ന ക്രൈസ്തവരിടയിലും അതൊത്തിരി മുറിവും വേദനയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വ്യവഹാരങ്ങളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു യാക്കോബായ സുറിയാനി സഭയിൽ ഇന്നിപ്പോൾ പല പേരുകളാണ് എല്ലാവരും പറയണേ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ എന്നുള്ള പേരിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി സഭ അറിയപ്പെട്ടിരുന്നത് സഭയിൽ ഭിന്നതകളുണ്ടായി സഭ ഒരു 3.5 നൂറ്റാണ്ട് കാലം അന്ത്യോക്യ പാത്രിക്കീസിൻ്റെ അൺഇൻറ്ററപ്റ്റഡായിട്ടുള്ള
ആത്മീയ മേലധ്യക്ഷതയിൻ കീഴിൽ നിന്നിരുന്ന ഒരു സഭയാണ്. 1912 അതിനൊരു ബ്രേക്കിംഗ് ഉണ്ടായി. പുതിയ കാതോലിക്കേറ്റ് സ്ഥാപിതമായി, വ്യവഹാരങ്ങൾ നടന്നു. ആലുവയിലെ വലിയ തിരുമേനി, പരിശുദ്ധനായ വലിയ തിരുമേനി, പരിശുദ്ധ സഭയുടെ അസ്തിത്വം, അതിൻ്റെ ഐഡൻറ്റിറ്റി, പരിശുദ്ധ സിംഹാസനത്തോടുള്ള ബന്ധം നിലനിർത്താൻ അക്ഷീണമായി പരിശ്രമിച്ചു. പിന്നീട് വന്ന പിതാക്കന്മാർ, പ്രത്യേകിച്ചും ബസേലിയോസ് പൗലൂസ് രണ്ടാമൻ ബാവായും അതിനുശേഷം തോമസ് പ്രഥമൻ ബാവായും അതേ പാതയിലൂടെ സഞ്ചരിച്ചു, സഭയുടെ വിശ്വാസം കാത്തു സംരക്ഷിച്ചു. പക്ഷെ വിശ്വാസം കാത്തു സംരക്ഷിച്ചപ്പോഴും, ജനങ്ങൾ ചിതറിപ്പോകാതെ സൂക്ഷിച്ചപ്പോഴും നഷ്ടങ്ങൾ ധാരാളമാണ് വന്നത്. ആലുവ തൃക്കുന്നത്ത് സെമിനാരി പരിശുദ്ധ സിംഹാസനത്തെ വിട്ട് മാറ്റി ചിന്തിക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമല്ല. ഇന്ന് സഭയുടെ പല ആസ്ഥാനങ്ങളും യാക്കോബായ സുറിയാനി സഭ, പരിശുദ്ധ പത്രീർഗീസിൻ്റെ ആത്മീയ മേലധ്യക്ഷതയിന് കീഴിലുള്ള സഭയുടെ പൈതൃകത്തിലും ഉടമസ്ഥതയിലും നിൽക്കേണ്ടുന്നതാണ്. ഈ വ്യവഹാരം പിന്നീട് വന്നിട്ട് ഇടവക പള്ളികളെ സംബന്ധിച്ചായി, പൊതു സ്വത്തുക്കളെ സംബന്ധിച്ചല്ല. വ്യവഹാരങ്ങളിലും തർക്കങ്ങളിലും വിജയ പരാജയങ്ങളുണ്ടായെങ്കിലും കൂടുതൽ വിജയം സുപ്രീം കോടതിയിൽ നിന്നും സഹോദരങ്ങളായ മറുവിഭാഗത്തിനാണ് ഉണ്ടായത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സഭയുടെ സ്വത്തുക്കളും ആസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും എല്ലാം അവർക്ക് പോയി. ആസ്ഥാന മന്ദിരങ്ങൾ വരെ ഞങ്ങൾക്കുണ്ടായിരുന്നു. 70കൾക്ക് ശേഷം അവശേഷിച്ചത് ഞങ്ങളുടെ ദേവാലയങ്ങൾ മാത്രമാണ്. ആ ദേവാലയങ്ങൾക്കും അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് കേസ് കൊടുത്തു. ആ കേസാണ് 95 2017 വിധിയായത്. 95 വിധിക്ക് ശേഷം വർഷങ്ങളോളം ആ ഇടവകൾ സംരക്ഷിച്ചും ആരാധിച്ചും അതേ വിശ്വാസം തന്നെ ഞങ്ങൾ തുടർന്നു. 2017 വിധിയിൽ നീതിനിഷേധമുണ്ടായി എന്ന് ഞങ്ങളെപ്പോഴും പറയുന്നു. കോടതി വിധികളെ അംഗീകരിക്കണമെങ്കിലും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ ഭാരതീയനും, അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ആ വിധിയിൽ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് ഉറക്കെ പറയുമ്പോൾ അതിനെ എണ്ണി എണ്ണി പറയുവാൻ ധാരാളം ന്യായങ്ങളുണ്ട്. അത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെയും അവകാശമാണ്, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ വിശ്വാസത്തിൻ്റെ കാര്യവുമാണ്. വിശ്വാസം ഹനിക്കപ്പെട്ട സ്ഥാപനവൽക്കരണത്തിൻ്റെ വഴിയിലേക്കോ ഇടവക പള്ളികളുടെ നാലുകെട്ടുള്ള ദേവാലയങ്ങളിലേക്കോ തിരിഞ്ഞു പോകേണ്ട എന്നുള്ള ഒരു തീരുമാനം വിശ്വാസികളുടേതാണ്. വൈകാരികമായ ബന്ധമുണ്ട്. ഒരു സഭയും ഇടവക പള്ളി ഇടവകക്കാർക്ക് വേണ്ടി ദേവാലയങ്ങൾ പണിതു കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ ദേവാലയങ്ങളെല്ലാം പുരാതന ദേവാലയങ്ങളാണ്. ചില പള്ളികളിൽ ബഹുഭൂരിപക്ഷം പാത്രിക്കീസുകാരും ഒരു മൈനോറിറ്റി മറുവിഭാഗവുമുണ്ട്. അവിടെയൊക്കെ ഒരു ജനാധിപത്യ മര്യാദകൾ പാലിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതൊന്നും നോക്കാതെ ഇടവക ജനങ്ങൾ മുഴുവനും പുറത്താക്കി അവർ റോട്ടിൽ കുർബാന ചെല്ലുകയും ഉടമസ്ഥർ റോട്ടിൽ കുർബാന ചെല്ലുകയും ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിക്ക് മുഴുവനും വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന കോടതി വിധികളിലെ അനീതി, അതിലെ അധാർമികത, അതിലെ നീതികേട്, അതിലെ സത്യമില്ലായ്മ, അത് ഞങ്ങൾ ഈ കാലം അത്രയും ചോദ്യം ചെയ്തു. അല്ലെങ്കിൽ ഇടവക ജനങ്ങളുടെ അവകാശം അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഈവൺ ഞങ്ങൾക്ക് അവകാശപ്പെട്ട സെമിത്തേരികളിൽ, കുടുംബ കല്ലറകളിൽ, സ്വന്തം ഭർത്താവിനെ അടക്കിയ കല്ലറയിൽ ഭാര്യയ്ക്ക് ആ കല്ലറയിൽ കബറടക്കം നടത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പകച്ചു നിൽക്കുന്ന മക്കളും ഇടവക ജനങ്ങളും വികാരിയും, അത് നിഷേധിക്കപ്പെടുമ്പോൾ അമ്മയുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കണമെന്ന് പറഞ്ഞ് വിലപിക്കുന്ന മക്കൾ, അത് സാധിക്കുന്നതുവരെ അമ്മയെ അടക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന മക്കൾ, 45 ഒരു ഡെഡ് ബോഡി കട്ടച്ചിറ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ചു, താൽക്കാലിക പേടകമുണ്ടാക്കി, ഇതൊക്കെ കേരള സമൂഹം കണ്ടതാണ്. എന്ത് തർക്കങ്ങളുണ്ടെങ്കിലും കോടതി വിധി ആത്യന്തികമായി ഫൈനലാണ്, അത് അംഗീകരിക്കണമെന്ന് പറയുന്നത് യോജിക്കാൻ കഴിയില്ല. ചർച്ചകൾ വേണം, ഹൃദയങ്ങൾ തമ്മിൽ അടുക്കാൻ സാധിക്കണം. ചർച്ചയിലൂടെ നിയമങ്ങൾക്ക് ഹൃദയത്തെ ചേർത്ത് വയ്ക്കാൻ സാധിക്കുകയില്ല. നിർഭാഗ്യവശാൽ
മറുവിഭാഗം എൻ്റെ സഹോദരങ്ങളായ ഓർത്തഡോക്സ് സഭാ നേതൃത്വം ഏറ്റവും ഒടുവിലും അടിവരയിട്ട് പറയുന്നത് കോടതി വിധി മാത്രം അത് അംഗീകരിക്കുക അതിന് വിധേയപ്പെടുക അവർ പറയുന്നത് നിയമത്തിൻ്റെ പക്ഷത്ത് ശരിയാണ് അങ്ങനെ ഒരു നിയമം തന്നെയാണ് കർത്താവിനെയും ക്രൂശിൽ കയറ്റിയത് ഇവിടെ നീതിയും സത്യവും യാഥാർത്ഥ്യങ്ങളും ജനാധിപത്യവും തമസ്കരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയല്ല അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഒരു പുരാതനമായ സഭ എത്രയോ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു ഒരേ പൈതൃകം ഒരേ വിശ്വാസം ഒരേ ആരാധന ഒരേ വേഷം ഒരേ സംസ്കൃതി അത് പരിശുദ്ധ പത്രോസിൻ്റെ അപ്പോസ്തോലിക സിംഹാസനത്തിൽ നിന്നും ആരംഭിക്കുന്ന ഒന്നാണ് പട്ടത്വത്തിൻ്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ് എന്നുള്ളത് യാക്കോബായ സുറിയാനി സഭയുടെ അടിത്തറയാണ് ഓർത്തഡോക്സ് സഭ എത്രയും കൂടുതൽ ആരാധിക്കുന്ന പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പട്ടത്വത്തിൻ്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണെന്ന് ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സംഹിത അത് ഞങ്ങളുടെ വിശ്വാസത്തിന് എതിരാണ് അതല്ലാതെ പള്ളികളുടെ സ്വത്തുക്കളും ദേവാലയങ്ങളും സ്വന്തമാക്കുന്നതിനോ അവിടെയുള്ള ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല വിശ്വാസപരമായി ആ കൈവെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് സഭയെ സംബന്ധിച്ചിടത്തോളം അത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് കോടതി വിധികളിൽ ഇതൊക്കെ പറയുന്നുണ്ട് ആ പറയുന്ന കാര്യങ്ങൾ പാലിക്കുവാൻ അത് നടപ്പാകുമെന്ന് ഉറപ്പാക്കുവാൻ മറുപക്ഷം തയ്യാറാകാത്തതാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മലങ്കര സഭയിൽ എന്തെങ്കിലും ഈ ഒരു തർക്കങ്ങളൊക്കെ മാറി ഒരു സമാധാന രീതിയിലുള്ള സാഹചര്യം വരാനുള്ള ഒരു സാധ്യതകൾ എന്തെങ്കിലും കാണുന്നുണ്ടോ സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയില്ല കാരണം സഭ ദൈവത്തിൻ്റെതാണ് അപ്പം ദൈവ താല്പര്യം അന്വേഷിക്കണം കോടതി വിധികളുടെ താല്പര്യം വിട്ടിട്ട് ദൈവ താല്പര്യവും കൂടി അന്വേഷിക്കുന്ന ഒരു മനഃസ്ഥിതിയിലേക്ക് രണ്ട് വിഭാഗത്തിനും വരാൻ സാധിച്ചാൽ ധാരാളം മാർഗങ്ങളുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ അതിന് ഞങ്ങളുടെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ എല്ലാത്തിനും തയ്യാറാണ് യൂണിറ്റിക്ക് തയ്യാറാണ് ആയിരുന്നു അതുപോലെ തന്നെ യൂണിറ്റി അസാധ്യമാണ് എന്ന് വരുമ്പോൾ ഒരു പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് സമാധാനപരവും സൗഹൃദപരവുമായ സഹവർത്തിത്വം രണ്ട് സഹോദരി സഭകൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സഭയിൽ ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്ന ചിന്ത ധാരണ തീരുമാനങ്ങൾ ഒരു പീസ്ഫുൾ കോഎക്സിസ്റ്റൻസിലേക്ക് വരണമെന്നുള്ളത് തന്നെയാണ് കാരണം രണ്ട് സഭകളായി രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനായി രണ്ട് സിംഹാസനമായി രണ്ട് വിഭാഗത്തിൻ്റെയും കൈവശമുള്ള ദേവാലയങ്ങളായി രണ്ട് വിധത്തിലുള്ള പഠിപ്പിക്കലുകളായി രണ്ട് തിയോളജിക്കൽ സെമിനാരികളായി അങ്ങനെ എല്ലാം കൊണ്ടും രണ്ട് കാതോലിക്കന്മാരായി അങ്ങനെ എല്ലാം കൊണ്ടും രണ്ടായി നിൽക്കുകയാണ് ഈ രണ്ടായി നിൽക്കുന്ന ഫുൾ ഫ്ലഡ്ഡ് ചർച്ചസിനെ ഒന്നാക്കുക എന്നുള്ളതിൽ ആശങ്ക രണ്ട് വിഭാഗത്തിനുമുണ്ട് പാത്രിക്കീസ് വിഭാഗത്തിന് അതിൽ ആശങ്കയുണ്ട് കാരണം ഒരിക്കൽ ഒരു യോജിപ്പിൽ പറ്റിയ അമളിയെന്നോ അബദ്ധമെന്നോ ഞാൻ പറയുന്നില്ല അങ്ങനെ പറയുമ്പോൾ അത് അതിന് നേതൃത്വം കൊടുത്തവരെ ചെറുതായി കാണിക്കലാവും ആ ഒരു യോജിപ്പുണ്ടാക്കിയ ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം പിന്നീടുണ്ടായ സ്പ്ലിറ്റിൽ യാക്കോബായ സഭയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു ശാശ്വതമായ ഒരു പരിഹാരമെന്ന് പറയുന്നത് സമാധാനപരമായ ഒരു സൗഹൃദത്തിലുള്ളതായ സഹവർത്തിത്വമാണ്
സഹോദരങ്ങൾ തമ്മിൽ സഹോദര സഭകൾ എന്നുള്ള നിലയിൽ കൂടുതൽ ഐക്യപ്പെടുവാനും കൂടുതൽ യോജിക്കുവാനും പറ്റുന്ന മേഖലകളാണ് എല്ലാം തന്നെ. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് രണ്ടായി നിൽക്കുന്നു. അങ്ങനെ രണ്ടായി നിൽക്കുന്ന ഒരു സംവിധാനത്തെ പെട്ടെന്ന് യോജിപ്പിക്കുക എന്നുള്ളത് അപ്രാപ്യമാണ്. ആ അപ്രായോഗികതയെ ഓർത്തഡോക്സ് സഭ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സഭകൾ സൗഹൃദപരമായും സൗഹാർദ്ദപരമായും മുന്നോട്ട് പോകണം. ഒരു വിഭാഗത്തിൻ്റെ കയ്യിലിരിക്കുന്ന ദൈവാലയം അതൊരു മറ്റൊരു സംവിധാനത്തിലേക്ക് നിയമത്തിൻ്റെ മാത്രം പിൻബലത്തിൽ കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് മിഷണറി ജില്ലാ ഭരണകൂടത്തിൻ്റെ സ്വാധീനത്തിൽ അത് പിടിച്ചെടുക്കുന്നതും പിടിച്ചടക്കുന്നതും ഇറക്കിവിടുന്നതും അത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. കൂനംകുരിശ് സത്യം മുതൽക്കിങ്ങോട്ട് ഒത്തിരി വേർപിരിയലുകളും ഭിന്നതകളും ഈ സഭയിലുണ്ടായിട്ടുണ്ട്. കത്തോലിക്ക സഭയുമായിട്ടുണ്ടായി, മലങ്കര കത്തോലിക്ക സഭയുമായിട്ടുണ്ടായി, മാർത്തോമാ സഭയുമായിട്ടുണ്ടായി. 1912 ഓർത്തഡോക്സ് വിഭാഗം കത്തോലിക്ക വിഭാഗമായി മാറി പാത്രിയാർക്കീസ് വിഭാഗമായി ഞങ്ങളിവിടെ നിലകൊള്ളുന്നു. ഇതെല്ലാം ഈ ഒരേ സഭയിൽ നിന്നും പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനിയും ഒരു യോജിപ്പ് എന്നുള്ളത് അപ്രായോഗികമാണെന്ന് അടിവരയിട്ട് പറയുമ്പോൾ അതിലൊത്തിരി യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളാൻ രണ്ട് വിഭാഗത്തിനും കഴിയുമ്പോൾ, പ്രത്യേകിച്ച് മറുവിഭാഗത്തിന് കഴിയുമ്പോൾ, ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, എൻ്റെ ഒരു പ്രാർത്ഥന, ഇതിനൊക്കെ പരിഹാരം വേണം, ശാശ്വതമായ പരിഹാരം വേണം. ഗവൺമെൻറ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇതര സഭകൾ, പെന്തക്കോസ് സഭകൾ, അങ്ങനെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് ശരിയല്ല എന്നുള്ളത്. പെട്ടെന്ന് രണ്ടും കൂടെ യോജിച്ചൊന്നാവുക എന്നുള്ളതും ശരിയായൊരു നടപടിയായിട്ട് സഭ കാണുന്നില്ല. അങ്ങനെയുള്ള ദുർഘട വഴിയിൽ കൂടെയാണ് സഭ സഞ്ചരിച്ചിട്ടുള്ളത്. അത് ആവർത്തിക്കാതിരിക്കാൻ രണ്ട് വിഭാഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി അത് ക്ലാരിഫൈ ചെയ്യാം. കാരണം ഇത് വളരെ സെൻസിറ്റീവായിട്ടൊരു വിഷയമാണ്. മലങ്കര സഭ ഒരു സഭയാണ്, അതിൽ രണ്ട് വിഭാഗമാണ് യാക്കോബായ അല്ലെങ്കിൽ ഓർത്തഡോക്സ് അല്ലെങ്കിൽ പാത്രിയാർക്കീസ് കാതോലിക്ക വിഭാഗം. ഈ 1912 മുതൽ 2017 വരെയുള്ള, അല്ലെങ്കിൽ ആസ് ഓൺ ടുഡേ വരെയുള്ള കാലഘട്ടത്തിൽ ദേവലോകം നേതൃത്വമായി ഉള്ള മറുവിഭാഗം ഇന്നവർ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നു, പക്ഷെ കോടതിയിൽ അത് പറയില്ല. ആ ഒരു സഭ ഒരു സ്വതന്ത്ര സഭയായിട്ട് കോടതിയിൽ പറയുകയും അത് കോടതിയിൽ നിന്നും അതിന് പൂർണ്ണമായ ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല. കാരണം കോടതി ഇപ്പോഴും പറയുന്നു അന്ത്യോക്യ പാത്രിയാർക്കീസ് സഭയുടെ ആത്മീയ മേലധ്യക്ഷനാണ് എന്ന്. ടെമ്പറൽ മാറ്റേഴ്സിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. ഈവൺ 2017 അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ പവേഴ്സ് പോലും ഇല്ലാതായിക്കൊണ്ടുള്ളതായ വ്യാഖ്യാനങ്ങൾ ആ കോടതി വിധിയിലുണ്ട്. അതേസമയം ഓർത്തഡോക്സിലെ കാതോലിക്ക ബാവയ്ക്ക് ടെമ്പറൽ മാറ്റേഴ്സ് സ്പിരിച്വൽ മാറ്റേഴ്സിന് പൂർണ്ണമായി അധികാരം കൊടുത്തിരിക്കുന്നു. അവിടെ ഓർത്തഡോക്സ് സഭയുടെ, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു സ്വാതന്ത്ര്യം ഈ കോടതി വിധികളിൽ അവർ ആഗ്രഹിച്ചതുപോലെ 2015 വിധിയോടെ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം തമസ്കരിക്കാൻ അവർ തയ്യാറല്ല. അതാണ് അന്ത്യോക്യ പാത്രിയാർക്കീസിനെ സഭയുടെ പരമാധ്യക്ഷനായി ഡിഗ്നിറ്റിയോടുകൂടി സ്വീകരിക്കാൻ അവർ തയ്യാറാകാത്തത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു, ഓർത്തഡോക്സ് സഭ കുറേ കാലങ്ങളായ വ്യവഹാരത്തിലൂടെയും തർക്കങ്ങളിലൂടെയും കോടതി വിധികളിലും നേടിയ ഒരു സ്വാതന്ത്ര്യം, അവർ വിശ്വസിക്കുന്ന സ്വാതന്ത്ര്യം, ലെറ്റ് ദം എൻജോയ് ദാറ്റ് സ്വാതന്ത്ര്യം. അവരാ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്തുകൊള്ളട്ടെ, അവരാ വിശ്വാസം സംരക്ഷിക്കട്ടെ. അവിടെ അവരത് സംരക്ഷിക്കുമ്പോൾ അവരുടെ തന്നെ സഹോദരങ്ങളാണ്, ഒരു കുടുംബത്തിലെ സഹോദരങ്ങളാണ്, ഒരപ്പൻ്റെ മക്കളാണ്. അവിടെ
അർഹമായിട്ടുള്ളത് മാത്രമാണല്ലോ യാക്കോബായ സഭ പറയുന്നത്. ഇടവക പള്ളികൾ അവിടെയുള്ള ജനത്തിന് അവിടെ ആരാധിക്കണം, അതിന് തടസ്സം നിൽക്കരുത്. അവരുടെയും ഞങ്ങളുടെയും പൂർവികരടക്കിയിരിക്കുന്ന സെമിത്തേരികൾ അവിടെ നിയമം പറയരുത്. അവിടെ ഇപ്പോൾ നിയമത്തിനനുസരിച്ച് വൈദികർക്ക് കയറാൻ പാടില്ല. അങ്ങനെ പീഡിപ്പിക്കാതിരിക്കുക, നിയമം അവിടെ നിൽക്കട്ടെ. ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാം തലയിലിട്ടിരിക്കുന്ന ഈ ശിരോവസ്ത്രം ഞാൻ ശ്രദ്ധിച്ചു, അതെല്ലാം നിറയെ കുരിശുകളാണ്. നിങ്ങൾ നിയമവും മറ്റ് വ്യവസ്ഥകളൊക്കെ മാറ്റിവെച്ച് കുറച്ചു നേരമെങ്കിലും കർത്താവിനെക്കുറിച്ച് സംസാരിക്കൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദൈവത്തെക്കുറിച്ച് പറയാൻ അദ്ദേഹം പറഞ്ഞേ. നിയമവും നിയമാവലികളും കോടതി വിധികളും ഒന്ന് മാറ്റിവെച്ചിട്ട് ക്രിസ്തുദേവനെക്കുറിച്ച് സംസാരിക്കൂ എന്നാണ് ആദരണീയ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ ചർച്ചയെ ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ ഒത്തിരി വേദനിക്കുന്ന ഒരു എളിയ ശുശ്രൂഷകനാണ്. എന്നെപ്പോലെ തന്നെ ഞങ്ങളുടെ സഭയിലെല്ലാവരും നിയമത്തിൽ പരാജിതനായ ഒരു സഭാ ശുശ്രൂഷകൻ. പക്ഷേ നിരാശയൊന്നുമില്ല, കാരണം പാറമേൽ പണിയപ്പെട്ട സഭയെന്ന വിശ്വാസം, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഒരു വിഫലമായ സാക്ഷ്യമാണിത്. അത് മുന്നോട്ടെങ്ങനെ പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയെടുക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നു, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. മറുവിഭാഗം ഒന്ന് മനസ്സ് വെച്ചാൽ ഇത് അവസാനിപ്പിക്കാം. ദൈവാലയങ്ങൾ ഇങ്ങനെയുള്ള വേദികളായി മാറാതിരിക്കട്ടെ. ഇതിനെല്ലാം പരിഹാരമുണ്ടാകണം. വാശിയും വൈരാഗ്യവും നിർബന്ധബുദ്ധിയും ഒക്കെ വെടിഞ്ഞ് സാധ്യതകളുള്ള പരിഹാരങ്ങൾ, സാധ്യമായ പരിഹാരമാർഗങ്ങൾ കണ്ടെത്തി രണ്ട് വിഭാഗത്തിലെ നേതൃത്വം, ഞാൻ എൻ്റെ വിഭാഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മഹത്വവൽക്കരിക്കാനോ ഞങ്ങളുടെ വിഭാഗം പറയുന്നത് മുഴുവനും 100% അതുപോലെ അംഗീകരിക്കണമോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. ആദ്യം നമ്മൾ നല്ല മനുഷ്യരാവണം. നല്ല മനുഷ്യനാവണമെങ്കിൽ നല്ല ക്രിസ്ത്യാനിയാവണം. അപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടത് നല്ല ക്രിസ്ത്യാനിയാവുക, നല്ല മനുഷ്യനാവുക, നല്ല വിശ്വാസിയാവുക. ഇതൊക്കെ കൈമോശം വന്നു പോയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതിൻ്റേതായൊരു കോൺഫ്ലിക്റ്റ് യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുമുണ്ട്. ദൈവകൃപയുടെ 60 60 years of God's grace. അഭിയോന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അനുഭവങ്ങളും ശുശ്രൂഷകളും. ഒരു നല്ല മനുഷ്യനാകുക, ഒരു നല്ല വിശ്വാസിയാകുക, ഒരു നല്ല ക്രിസ്ത്യാനിയാകുക എന്ന സാക്ഷ്യത്തിനു വേണ്ടിയുള്ളതാവണം ജീവിതം എന്ന ദർശനമാണ് അഭിയോന്യ തിരുമേനി വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നത്. നേരിടേണ്ടി വരുന്ന നിരന്തരമായ പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിലും വേദനാജനകവും പ്രകോപനപരവുമായ വിഷയങ്ങൾക്ക് നടുവിലും ശാന്തവും സൗമ്യവുമായ അനുഭവങ്ങളിലൂടെ ക്ഷോഭ പ്രകടനങ്ങൾക്കോ വാഗ്വാദങ്ങൾക്കോ സമയം ചിലവഴിക്കാതെ തൻ്റെ ജനത്തിനുവേണ്ടിയും തന്നെ ദൈവം ഭരമേൽപ്പിച്ച സഭയ്ക്കു വേണ്ടിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിച്ചും സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചും ധ്യാനത്തിലും പ്രാർത്ഥനയിലും ആത്മീയ ശുശ്രൂഷകളുമായി യാക്കോബായ സഭ കൊച്ചി ഭദ്രാസൻ ആസ്ഥാനമായ തിരുവാങ്കുളം കെംത സെമിനാരിയിൽ ജീവിതം തുടരുകയാണ് അഭിയോന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി. തിരുമേനി ഇപ്പോൾ 60 എത്തി നിൽക്കുക, ഷഷ്ടി പൂർത്തി. സോ എന്താണ് നമ്മുടെ പുതു സമൂഹത്തിനൊരു മെസ്സേജ് തിരുമേനിയുടെ ഭാഗത്തു നിന്ന് കൊടുക്കാനുള്ളത്? 60 പിന്നിട്ട് പോയത് വളരെ വേഗമായിപ്പോയി എന്നുള്ള ഒരു തോന്നലുണ്ട്. അതിനോട് മാനസികമായി പൊരുത്തപ്പെടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേങ്കിൽ ഈ വ്യവഹാരവും തർക്കങ്ങളും സഭാതലത്തിലുള്ള പ്രതിസന്ധികളും ഈ കാലത്തിൻ്റെ ഓട്ടം എൻ്റെ ശരീരത്തിലൂടെയും മനസ്സിലൂടെയും കടന്നുപോയത് എനിക്ക് പെട്ടെന്നത് ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പം
എനിക്ക് ആശെ സഭയുടെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഇതിൻ്റെ എല്ലാം ഇടയിലും എൻ്റെ ദൗത്യ നിർവഹണത്തിൽ എനിക്ക് കുറച്ചെങ്കിലും ആത്മാർത്ഥ പുലർത്താൻ സാധിച്ചു എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു നിയോഗമെന്നുള്ള നിലയിൽ സഭാ തർക്കത്തിന് പരിഹാരമുണ്ടാകണം, കേസുകൾ അവസാനിക്കണം, സഭകളിൽ ശാന്തതയുണ്ടാകണം, വ്യവസ്ഥാപിതമായ ശാന്തതയുണ്ടാകണം, ഒരു വ്യവഹാരമുക്തമായ ഒരു സഭയായി ഞാനായിരിക്കുന്ന സഭ മുന്നോട്ട് പോകണം. ഞാൻ വിശ്വസിച്ച വിശ്വാസം, എനിക്ക് കൈമാറിയ വിശ്വാസം അത് മരിക്കുന്നിടം വരെ നിലനിർത്തണം, അത് അടുത്ത തലമുറയ്ക്ക് കൈമാറണം. ഇതൊക്കെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഇന്ന് വരെ എനിക്കത് സാധിച്ചിട്ടുണ്ട്. ഇനിയും ആ നിലകളിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. വൈദികൻ എന്നുള്ള നിലയിലും മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിലും ഭദ്രാസനത്തിലും സമൂഹത്തിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനായിട്ടുണ്ട്. തുറന്ന കണ്ണുകളും കേൾക്കാൻ മനസ്സുള്ള ചെവിയും ചെയ്യാൻ മനസ്സുള്ള ഒരു ഹൃദയവും എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിപ്പോഴും പ്രവർത്തന സജ്ജമാണ്. കാണേണ്ടത് പലതും കാണാതെ കണ്ണു തുറന്നിരുന്നിട്ട് കാര്യമില്ല. കേൾക്കേണ്ടത് പലതും കേൾക്കാത്ത മട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നതിലും കാര്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതിരുന്നിട്ടും കാര്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകും എന്നുള്ള ഒരു ആത്മബലത്തിൽ ഇനിയും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആർജവം അതിനുള്ള ശേഷി ദൈവം തരട്ടെ. 60 വയസ്സ് വരെ ജീവിക്കാൻ സാധിച്ചതിൽ, എൻ്റെ സഭയിൽ ഞാൻ ആയിരിക്കുന്ന വിശ്വാസത്തിൽ ജീവിക്കാൻ സാധിച്ചതിൽ ഞാൻ ഏറ്റവും കൃതാർത്ഥനാണ്. ദൈവത്തോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. എൻ്റെ മാതാപിതാക്കന്മാർ, ഗോഡ് ബ്ലെസ് ദർ സോൾ, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരിയുടെ കുടുംബം, എൻ്റെ സഹോദരന്മാർ, അവരുടെ കുടുംബം, വളരെ സിമ്പിളായിട്ടുള്ള സാധാരണ ജീവിതം നയിക്കുന്ന ഈ കുടുംബങ്ങൾ, അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വലുതും എനിക്ക് ഏറ്റവും ശ്രേഷ്ഠവും എൻ്റെ സഭയും എൻ്റെ ഭദ്രാസനവുമാണ്. ഞാനായിരിക്കുന്നതും എന്നെ ഞാനാക്കിയതും എൻ്റെ സഭയാണ്. എനിക്കുള്ളതെല്ലാം എൻ്റെ സഭയ്ക്കുള്ളതാണ്, എൻ്റെ ഭദ്രാസനത്തിനുള്ളതാണ്. എനിക്കായിട്ടൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭദ്രാസനം എന്നിലർപ്പിച്ച വിശ്വാസം, എൻ്റെ സഭ എന്നിലർപ്പിച്ച വിശ്വാസം, എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തി. ഞാൻ എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ പ്രവർത്തിച്ചു, എന്തൊക്കെയോ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം ദൈവത്തിന്. എൻ്റെ പ്രവർത്തന കാലത്ത് വൈദികനായോ മെത്രാപ്പോലിത്തയായോ സിനഡ് സെക്രട്ടറിയായോ മെട്രോപൊളിറ്റൻ ട്രസ്റ്റിയായോ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ലതിൻ്റെ എല്ലാം ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, എൻ്റെ ദൈവത്തിന് കൊടുക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന, എന്നെ വേദനിപ്പിക്കുന്ന, എന്നെ ശത്രുവായി കാണുന്ന എല്ലാവർക്കും അതിന് ക്രെഡിറ്റ് കൊടുക്കുന്നു. എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പരാജയമുണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തിന്മയുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുന്നു. സർവത്തിനായിട്ടും ദൈവത്തിന് സ്തുതി കരയേറ്റുന്നു. സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അഭിമന്യ തിരുമേനി നേതൃത്വം നൽകിവരുന്നു. തൻ്റെ ജീവിതം തന്നെ തൻ്റെ സന്ദേശമാക്കി ശാന്തവും സൗമ്യവുമായ ഭാഷണങ്ങളിലൂടെ കർമ്മമണ്ഡലങ്ങളിൽ 60-ന്റെ നിറവിലും ആത്മീയ യൗവനത്തിൽ ശുശ്രൂഷകൾ നിർവഹിച്ചു വരികയാണ് അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി. ചുറ്റിലും നിറയുന്ന വേദനകൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ മനം തകർന്നിരിക്കുന്ന ലോകമാകമാനമുള്ള വിശ്വാസി സമൂഹത്തോട് പറയുവാൻ അഭിമന്യ തിരുമേനിക്ക് ചില വാക്കുകളുണ്ട്. ആശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വാക്കുകൾ. നിശ്ചയമായിട്ടും നഷ്ടങ്ങളുടെ, കഷ്ടങ്ങളുടെയും വേദനകളുടെയും നടുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സ്വന്തമെന്ന് കരുതിയതും എപ്പോഴും സ്വന്തമായി കൂടെയുണ്ടാകും, ആരാധിക്കുവാൻ എപ്പോഴും തുറന്നു കിടക്കുമെന്ന് കരുതിയ ദേവാലയങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിനോട് ചേർന്ന കല്ലറകളിൽ സഭയുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നടത്താൻ സാധിക്കാതെ വരുമ്പോൾ വേദനിക്കുന്ന ഒരു വലിയ വിശ്വാസി സമൂഹമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വേദന ഒരുപോലെയാണ്. നമ്മുടെ സങ്കടങ്ങൾ തുല്യമാണ്. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും
കബറിടത്തിൽ കുഴിമാടത്തിൽ എനിക്ക് അവരുടെ ഓർമ്മയ്ക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാനോ ധൂപം വെക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൻ്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വേദന സമമാണ്. ഞാൻ സംസാരിക്കുന്ന യാക്കോബായ സുറിയാനി സഭയിലെ ദൈവമക്കൾക്ക് ഈ വേദന മനസ്സിലാക്കുന്നവരാണ് ഓർത്തഡോക്സ് സഭയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും മെത്രാൻ സമിതികളും അവിടുത്തെ വൈദികരും. വേദന എല്ലാവർക്കും വേദനയാണ്. തെറ്റുകൾ വന്നിട്ടുണ്ടാകാം, അകൽച്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാകാം, അടിപിടി ഉണ്ടായിട്ടുണ്ടാകാം. എല്ലാം പാസ്റ്റാണ്. നമ്മൾ പുറകോട്ട് നോക്കി സഞ്ചരിക്കേണ്ടുന്നവരാണോ? നമ്മൾ മുന്നോട്ട് നോക്കി ക്രിസ്തുവിൻ്റെ ക്രൂശിനെ നോക്കി സഞ്ചരിക്കേണ്ടുന്നവരാണ്. ത്യാഗം ത്യജിക്കൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരുപക്ഷെ നമുക്ക് ത്യജിക്കേണ്ടി വന്നേക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിശ്വാസി സമൂഹത്തോട് എനിക്ക് പറയുവാനുള്ളത്, ത്യാഗ മനോഭാവത്തോടുകൂടി ഈ വലിയ പ്രതിസന്ധിയെ നമ്മൾ നേരിടണം. പ്രാർത്ഥിക്കണം. ദൈവിക ഇടപെടലുണ്ടാകണം. ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും നഷ്ടങ്ങൾ മാത്രമാണ് വരുന്നത് എങ്കിൽ ആ നഷ്ടബോധങ്ങളിൽ തളർന്നു പോകാതെ അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പുണ്യപ്പെട്ട പിതാക്കന്മാർ കൈമാറി തന്ന വിശ്വാസ പൈതൃകം ശ്രേഷ്ഠമെന്ന് കരുതി ആ പാതയിലൂടെ മുന്നേറുക തന്നെ വേണം. ചർച്ചകൾ തുടരണം. അനുരഞ്ജനമുണ്ടാകണം. സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കണം. വഴക്കുകൾ അവസാനിക്കണം. വ്യവഹാരമുക്തമായ സഭകളാകണം. യോജിച്ച് പ്രവർത്തിക്കാവുന്ന മേഖലകളിലൊക്കെ യോജിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കണം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയും. അവിടെയായിരിക്കണം നമ്മൾ ചെന്ന് നിൽക്കേണ്ടുന്നത്. ദൈവകൃപയുടെ 60 ആണ്ട് 60 years ഓഫ് ഗോഡ്സ് ഗ്രേസ്. തിരുമേനിക്ക് എന്തെങ്കിലും മറക്കാനാകാത്ത ഒരു അനുഭവം എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം അനുഭവങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളോടൊന്നും പങ്കുവെക്കാൻ ഒക്കത്തില്ല. പങ്കുവെക്കുന്നത് ശരിയുമല്ല. നല്ലതായ അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെങ്കിൽ കൂടുതലും തിക്താനുഭവങ്ങളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. വിജയമുണ്ടായിട്ടുണ്ട്, പരാജയമുണ്ടായിട്ടുണ്ട്, ഒത്തിരി നന്മ, ഒത്തിരി സ്നേഹം ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ധാരാളം ആക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊന്നും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. വേദന തോന്നിയിട്ടുണ്ട്, പ്രയാസമുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമാണ്, അത് മാനുഷികവുമാണ്. എന്നാൽ ചോദിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നായിരിക്കുന്ന ഒരു രീതിയിൽ ഞാൻ ആകുന്നതിന് എന്നിലെ എന്നെ കണ്ടെത്തിയ എന്നിലെ എന്നെക്കുറിച്ച് ബോധ്യമുണ്ടായ ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, പെരുമ്പള്ളി തിരുമേനിയാണ്. അത് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾ. അദ്ദേഹം വൈദികനായിരിക്കുമ്പോൾ അദ്ദേഹത്തിലൂടെ ഞാൻ കണ്ട, അദ്ദേഹത്തിലൂടെ ഞാൻ അനുഭവിച്ച, അദ്ദേഹത്തിലൂടെ ലോകം കണ്ട ഒരു ദിവ്യപുരുഷൻ, ഒരു ശ്രേഷ്ഠമായൊരു വ്യക്തിത്വം, ഒരു ആചാര്യശ്രേഷ്ഠൻ, അദ്ദേഹമാണ് എന്നിലെ എന്നെ ആദ്യം കണ്ടതും എന്നിലെ എന്നെ ബലപ്പെടുത്തിയതും എന്നിലെ എന്നെ പരീക്ഷിച്ചതും പരീക്ഷണ ഘട്ടങ്ങളിലൂടെ പോകാൻ പ്രേരിപ്പിച്ചതും അതുപോലെ എന്നെ ഗ്രൂം ചെയ്തെടുത്തതും. അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഏറ്റവും ശ്രേഷ്ഠമായി കണ്ട് ആരാധിക്കുന്നതും ഏറ്റവും മഹത്തരമായി കണ്ട് നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നതും. അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഞാനാക്കിയതിൽ, ഈ യാത്ര തുടരാൻ എന്നെ പ്രേരിപ്പിച്ചതിൽ പ്രേരക ഘടകമായിട്ടുള്ളത്. പുണ്യശ്ലോകനും പരിശുദ്ധനുമായ പെരുമ്പള്ളി മോർ ഗ്രിഗോറിയസ് തിരുമേനി, പരിശുദ്ധ പാത്രിയർക്കീസ് ഇഗ്നാത്തിയോസ് അപ്രയം ബാവ തിരുമേനി, എത്രമാത്രം ഈ കാലങ്ങളിലൊക്കെ എന്നെ കരുതി എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെയുള്ളൊരു ബന്ധമാണ് ബാവ തിരുമേനിയുമായിട്ടുള്ളത്. ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമേനി, അദ്ദേഹം ഒത്തിരി ത്യാഗവും കഷ്ടപ്പാടും സഹിച്ചാണ് ഈ സഭയെ ഒത്തിരി വളർത്തിയിട്ടുള്ളത്. ഒത്തിരി അപവാദങ്ങളും അവഹേളനങ്ങളും അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്.
അദ്ദേഹം ചെയ്ത നന്മകൾ അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികൾ എല്ലാവരും വിസ്മരിച്ചു പോയോ എന്നുള്ള ഒരു വേദന പലപ്പോഴും എൻ്റെ മനസ്സിനെ മനസ്സിനെ കണ്ട മാനം മതിക്കുന്നുണ്ട് കുറവുകൾ ഉണ്ടായിട്ടുണ്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അത് മാനുഷികമായി കണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ നന്മകൾ വലിയ നേട്ടങ്ങൾ ഈ സഭയെ ബലപ്പെടുത്തിയത് പ്രിയപ്പെട്ടവർ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട് പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനത്തിന് കീഴിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ എനിക്ക് ദൈവം ആയുസ് തരുന്ന നാളുകളിൽ തുടർന്നും ഞാൻ ഈ ഭദ്രാസനവും ഈ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും പലപ്പോഴും ഒരു മനസ്സിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് മനസ്സ് പറയുന്നത് അത് ഒരു ദൈവപുരുഷൻ എന്നുള്ള നിലയിൽ ഒരു ദൈവ ശുശ്രൂഷയിലായിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ പലപ്പോഴും ഈ സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളും അതിനൊക്കെ പലപ്പോഴും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ മനസ്സിനെ ഞാൻ ഒരുക്കിയെടുക്കുകയാണ് ഇനിയും അല്പകാലം ജീവിക്കാനൊരു ഭാഗ്യമുണ്ടായാൽ അത് കൂടുതലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് സാധാരണ ആളുകളുടെ ഉന്നമനത്തിന് സഭയുടെ പുകഴ്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം അതിന് ദൈവം അതിനുള്ള ആയുസ് തരട്ടെ ആരോഗ്യം തരട്ടെ ഒരു ദിവസം പോലും നമ്മൾ നഷ്ടപ്പെടുത്താതെ ദൈവത്തിൻ്റെ ദാനമാണ് ഓരോ ദിനവും എന്നുള്ളത് ഒരു ദിവസമെങ്കിലും നന്നായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ പ്രാധാന്യം അർഹിക്കുന്നതായ തീരുമാനമെന്ന് പറയും സ്വയം നമുക്ക് ചോദിക്കാം ഇന്ന് ഈ നിമിഷം ഞാൻ നന്നായാണ് ജീവിക്കുന്നത് എന്ന് നന്നായി ജീവിക്കണമെന്നുള്ളതായ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ മനോഭാവവും നമ്മുടെ ജീവിതം എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ആ കണ്ടെത്തലിൽ നിന്നും തിരുത്തലുകൾ വരുത്തിയും നന്മ ചെയ്തും ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ ഭാവം ശബ്ദം നേതൃത്വം മുന്നമേ നിന്ന് നടക്കുവാനുള്ളതായ നിയോഗം അതൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിലുണ്ടായിരിക്കേണ്ടത് ആ നിലകളിലൊക്കെ കൂടുതൽ ദൈവനിയോഗമനുസരിച്ചും അവിടുത്തെ പ്രവാചക ദൗത്യ നിർവഹണത്തിൽ കൂടുതൽ ആർജവത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ളതായ ഭാഗ്യം ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു ദൈവകൃപയുടെ 60 years of God's grace. Word to world എന്ന ഈ ചാനൽ ഇതിനു മുമ്പ് പല പ്രാവശ്യവും എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് എന്തുകൊണ്ടൊക്കെയോ അതിന് സാധിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വേർഡ് ടു വേൾഡ് എന്ന ഈ ചാനൽ ചെയ്യുന്ന ശുശ്രൂഷ വളരെ മഹത്തരമാണ് നിങ്ങൾ ലോകമൊക്കെയിലും എൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുവിനെന്ന് പറഞ്ഞവനായ കർത്താവിൻ്റെ വാക്ക് അവിടുത്തെ വചനം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്ന ഒരു അനുഗ്രഹീത പ്രസ്ഥാനം അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ശുശ്രൂഷകനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു എല്ലാം അവരുടെ മഹത്വത്തിനോ അവരുടെ നന്മയ്ക്കോ പേരിനോ പ്രശസ്തിക്കോ ഒന്നും വേണ്ടിയല്ല ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രസ്ഥാനം ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും നമ്മുടെ കർത്താവിൻ്റെ ജീവൻ്റെ വചനം എല്ലാവരിലും എത്തിക്കുവാൻ അതിലൂടെ സമൂഹത്തിനും ലോകത്തിനും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും വിടുതലും ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം കനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായ ആശ്രയവും പ്രാർത്ഥനകളുമായി തന്നെ ഭരമേൽപ്പിച്ച സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനും വേണ്ടി പ്രാർത്ഥനകളും അഭയയാചനകളുമായി ദൈവികമായ ശുശ്രൂഷകളിൽ സജീവമാണ് 60 നിറവിലും അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി തൻ്റെ ജനത്തിനു വേണ്ടിയും തന്നെ ദൈവം ഭരമേൽപ്പിച്ച സഭയ്ക്കു വേണ്ടിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിച്ചും സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചും ധ്യാനത്തിലും പ്രാർത്ഥനയിലും ആത്മീയ ശുശ്രൂഷകളുമായി ജീവിതം തുടരുകയാണ് അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി